എല്ലാവർക്കും നമസ്കാരം. ഒരു മനുഷ്യൻ 15 വർഷത്തെ ദാമ്പത്യത്തിന് ശേഷം തൻ്റെ ഭാര്യയിൽ നിന്ന് വിവാഹമോചനം നേടാൻ ആഗ്രഹിച്ചു. അവരുടെ ജീവിതത്തിൽ നിന്ന് സന്തോഷം കണ്ടെത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പരാതി. എല്ലാ ദിവസവും ഒരേപോലെ കടന്നു പോകുന്നു, സന്തോഷകരമായ നിമിഷങ്ങൾ ഉണ്ടാകുന്നില്ല. വെറുപ്പും മടുപ്പുമാണ് അയാൾക്ക് അനുഭവപ്പെടുന്നത്. ഭർത്താവിൻ്റെ ആവശ്യം കേട്ട ഭാര്യ അവിശ്വസനീയതയോടെ അയാളെ നോക്കി. കഴിഞ്ഞ 15 വർഷം അവൾ അയാൾക്കും കുഞ്ഞിനും വേണ്ടിയാണ് ജീവിച്ചത്. സന്തോഷം വന്നപ്പോഴും സന്താപം വന്നപ്പോഴും ഒക്കെ അവർക്കൊപ്പം അവരുണ്ടായിരുന്നു. ഓരോ ചെറിയ കാര്യങ്ങളിൽ പോലും വേണ്ട ശ്രദ്ധ കൊടുത്തു. തൻ്റെ ആവശ്യങ്ങളെപ്പോലും മാറ്റിവെച്ചാണ് ആ സ്ത്രീ കുടുംബത്തിന് വേണ്ടി പ്രവർത്തിച്ചത്. ഇത് കേട്ട അവർ തകർന്നു പോവുകയാണ്. ഒരു രാത്രി മുഴുവൻ കരഞ്ഞു തീർത്തു അവർ. രാവിലെ ഓഫീസിൽ പോയി മടങ്ങിയെത്തുന്ന ഭർത്താവ് അദ്ദേഹത്തിനെ ഓഫീസിൽ രാവിലെ വിടുവാൻ വേണ്ടിയുള്ള അധ്വാനം, മടങ്ങിയെത്താൽ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ള തത്രപ്പാട്, കുഞ്ഞിൻ്റെ കാര്യങ്ങൾ ക്രമീകരിക്കണം, കുടുംബകാര്യങ്ങൾ ക്രമീകരിക്കണം, ഇതിനിടയിൽ അവർക്ക് നഷ്ടപ്പെട്ടത് എന്താണ്? ഒരുമിച്ചിരുന്ന് ഒന്ന് പ്രാർത്ഥിക്കാൻ അവർക്ക് നേരം കിട്ടിയില്ല. ഭക്ഷണം പങ്കുവെക്കാനോ ഒരുമിച്ചിരുന്ന് കഴിക്കുവാനോ അവർക്ക് സാധിച്ചില്ല. ഒരുമിച്ചൊരു യാത്ര നടത്തുവാൻ അവർക്ക് കഴിഞ്ഞില്ല. പരസ്പരം പ്രചോദിപ്പിക്കാൻ കഴിഞ്ഞില്ല. നന്മ കണ്ടെത്തി അഭിനന്ദിക്കാൻ കഴിഞ്ഞില്ല. ഒന്ന് ചേർത്ത് പിടിക്കാൻ കഴിഞ്ഞില്ല. രണ്ടു പേരുടെ ഭാഗത്തും ഒരുപോലെ കുറവും വീഴ്ചയും ഉണ്ടായിരുന്നു. അവർ ഒരു ഫാമിലി കൗൺസിലറെ സമീപിച്ചു. അവരുടെ സമീപനം നിർദ്ദേശവും അനുസരിച്ച് അവരുടെ ജീവിതശൈലിയിൽ ഒരു മാറ്റം വരുത്തി. അതുവരെ രണ്ടുപേരും വീടിന് വേണ്ടി അധ്വാനിച്ചു, കഷ്ടപ്പെട്ടു എന്നുള്ളത് ശരിയാണ്. എന്നാൽ അവർ പരസ്പരം കണ്ടെത്തേണ്ടതുപോലെ കണ്ടെത്തി പ്രോത്സാഹിപ്പിച്ചും പ്രചോദിപ്പിച്ചും കരുതിയും ചേർത്ത് പിടിച്ചും എൻജോയ് ചെയ്തും മുൻപോട്ട് പോയപ്പോൾ വിരസത മാറുകയും സന്തോഷത്തോടെ ആ കുടുംബം ഒരുമിച്ച് പോവുകയും ചെയ്യുന്നു. ഈ സന്തോഷകരമായ നിമിഷങ്ങൾ തനിയെ ഉണ്ടാകുന്നതല്ല, അവ സൃഷ്ടിക്കപ്പെടുന്നതാണ്. ഇന്ന് നിരവധി കുടുംബങ്ങൾ ഇത്തരം ചില പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നു. സ്നേഹവും ദയവും മറക്കാനും പൊറുക്കാനുമൊക്കെയുള്ള മനസ്സൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ, കുടുംബജീവിതം കൂടുതൽ അനുഗ്രഹപ്രദമാകും. ഒരു ചിന്തകൻ കുറിക്കുന്നു, ദി ബെസ്റ്റ് വേ ടു മേക്ക് ഹാപ്പി മെമ്മറീസ് ഈസ് ടു ക്രിയേറ്റ് ദം വിത്ത് ദ പീപ്പിൾ യു ലവ്. റാൽഫ് വാൾഡോ എമേഴ്സൺ എഴുതുന്നുണ്ട്, ഫോർ എവറി മിനിറ്റ് യു ആർ ആംഗ്രി യു ലോസ് 60 seconds of happiness. സ്നേഹം കൊണ്ട് പരസ്പരം കണ്ടെത്താൻ കഴിയുന്ന ഇടത്തിന് പറയുന്ന പേരാണ് കുടുംബം. ഒരു പറച്ചിലുണ്ട്, ഹാപ്പിനെസ് ഈസ് ദ ബെസ്റ്റ് മേക്കപ്പ്. മുഖശ്രീ വർദ്ധിപ്പിക്കാൻ എത്ര പണവും എത്ര സമയമാണ് ചെലവഴിക്കുന്നത്? ഹൃദയത്തിൽ സന്തോഷമില്ലാതെ ഒരുങ്ങിയിട്ട് എന്താണ് കാര്യം? സന്തോഷമുള്ള കുടുംബത്തിലെ അംഗങ്ങൾ സൗന്ദര്യമുള്ള ജീവിതം പ്രതിഫലിപ്പിക്കും. സന്തോഷത്തിനുള്ള എല്ലാ വകയും നമ്മുടെ കുടുംബത്തിൻ്റെ നടുവിലുണ്ട്. ചേരേണ്ടതുപോലെ ഒന്ന് ചേർത്ത് വെച്ചാൽ, കണ്ടെത്തേണ്ടത് വേണ്ട വിധത്തിൽ ഒന്ന് കണ്ടെത്തിയാൽ, തിരിച്ചറിയേണ്ടത് നന്നായി ഒന്ന് തിരിച്ചറിഞ്ഞാൽ, നിശ്ചയമായും നമ്മുടെ കുടുംബങ്ങളൊക്കെ സന്തോഷത്തിൻ്റെ കേദാരങ്ങളായി മാറും. സദൃശവാക്യങ്ങൾ 15:15 അരിഷ്ടന്റെ ജീവനാളൊക്കെയും കഷ്ടകാലം, സന്തുഷ്ട ഹൃദയനും നിത്യം ഉത്സവം. ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിങ്കലേക്ക് ഉയർത്താം. കാരുണ്യവാനായ
ദൈവമേ, കുടുംബങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. സമാധാനത്തിൻ്റെ ഇടങ്ങളായി ഞങ്ങളുടെ ഒക്കെ വീടുകൾ രൂപപ്പെടണമേ. പരസ്പരം മനസ്സിലാക്കാനും കരുതാനും ചേർത്ത് പിടിക്കാനും പരസ്പര ജീവിതത്തിലൂടെ സന്തോഷം കണ്ടെത്താനും പറ്റുന്ന ഇടമായി അത് മാറണമേ. പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ഓരോ ഭവനങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. സമാധാനത്തിൻ്റെ ഉറവിടമായ ദൈവമേ, നിന്റെ സമാധാനം അവിടേക്ക് പകരണമേ. പരസ്പരം തിരിച്ചറിയാൻ, മനസ്സിലാക്കാൻ, കണ്ടെത്താൻ പരിശുദ്ധാത്മ കൃപ കൊടുക്കണമേ. ദൈവമേ, സ്നേഹത്തിൻ്റെ നല്ലിടങ്ങളായി ഞങ്ങളുടെ വീടുകളെയൊക്കെ രൂപപ്പെടുത്തുവാൻ വേണ്ടതായ വിവേകം ഞങ്ങൾക്ക് നൽകണമേ. ഒരിക്കൽ കൂടി എല്ലാ ഭവനങ്ങൾക്ക് വേണ്ടിയും പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. യേശുവേ, 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 എല്ലാ ഭവനങ്ങളെയും അനുഗ്രഹിക്കണമേ. ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുലനാമത്തിൽ തന്നെ ആമീൻ. ദൈവം തമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.